പറയട്ടെ. ഇപ്പൊ മൗലൈമാര് പറയുന്നു ശൈത്താൻ ഹാജറാവുന്ന് മാത്രല്ല, ചിലപ്പോ ശൈത്താന് മനുഷ്യന്റെ കോലം തന്നെ മാറ്റിയിട്ട് വേറൊരാളാക്കി മാറ്റും. ഏനെ ശൈത്താന് ഭയങ്കര പവർ കൊടുത്തിരിക്കാൻ ഇപ്പൊ മൗലൈമാര് വേറൊരു മനുഷ്യനോ അല്ലെങ്കിൽ മൃഗമോ എന്തോ ആയിട്ടുണ്ടാവും. അവിടെ ശൈത്താൻ എങ്ങനെ വരല്? ആദ്യ കോലത്തിലാ വരല്, ആറു കോലത്തിലാ ശൈത്താൻ വരല്. അത് പറയുന്നത് ഞാനല്ല, പേരോടാ പറയണത്, കേട്ടോളൂ. നിങ്ങൾക്കറിയില്ലേ ഇവിടെ ചെക്കിയാട് ചെക്കിയാട്ടാരും ചെക്കിയാട് കള്ളത്തരീക്കത്തിൽ പോയി ഒരു പെണ്ണ് ഭർത്താവ്. എന്നിട്ടോ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. എന്താ ആ സ്ത്രീ പറഞ്ഞത്? ആ സ്ത്രീ പറഞ്ഞത് പേരോട് ഉസ്താദി ഇടക്കിടക്ക് എന്റെ അടുത്ത് പേരല്ല. പിന്നെ പിന്നെ ആരാ വരുന്നത്? പിന്നെ സൈക്കൻ ഉസ്താദ് വരുന്നത്. അവളെ ഭർത്താവ് പറഞ്ഞത് തന്നെ അവരെന്നോട് ഞാൻ പോയിട്ടില്ല. പിന്നെ ബി വി ആഴ്ച രംഗത്ത് വന്നതാ. പിന്നെ സൈക്കിണ്ടിസ്ഥാവ് പോയിട്ടില്ല. അതേസമയത്ത് പോയവരാണെന്ന് അവർ വടകരണ്ടൊരു തെയ്യക്കത്തിൽ കള്ളത്തരീക്കത്തിൽ വരും. തങ്ങള് അക്കള്ളത്തരീക്കത്തിൽ പോയി കുടുങ്ങിയതാ. ഞാൻ അവിടെ പോയി വിശദീകരിച്ചു. സൂറത്തിൽ ചിന്തോതിയിട്ട് ജിന്നിന്റെ പ്രശ്നങ്ങൾ മുഴുവനും വിളിച്ച് വിശദീകരിച്ചു ഓതി ഞാൻ പ്രസംഗിച്ചു. ഭാര്യ ഭർത്താവും വീട്ടിലിരുന്ന് കേട്ടു, പ്രസംഗം കേട്ടു. മുഴുവൻ കേട്ടപ്പോ ഞാൻ പറഞ്ഞു ജിന്നങ്ങനൊക്കെ കളിക്കൂ, പേരോടിന്റെ കോലത്തിലും വരും, അതുപോലെ തന്നെ ചെറുപ്പോ സൈക്കൻഡ് സാഹിന്റെ കോലത്തിലും വരും. അതിന് ഞാൻ തെളിവുകളും ഉദ്ധരിച്ചു. പിന്നെ ബാസിന്റെ കോലത്തിൽ വന്നൊക്കെ തെളിവ് ധരിച്ചു. ഇനി ചെക്കിയാട് നടന്നതാ. അപ്പോ മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കള്ളത്തൈക്കത്താരോട് ശേഷമില്ല കാണാമക്കാൻ വേണ്ടി നടക്കണ്ടൊക്കെ ജിന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വരല്? ജിന്ന് ശൈത്താൻ എങ്ങനെ വരല്? കുന്നത്തേരിക്കാരൊരു അന്വേഷണ കമ്മീഷൻ നോക്കണം. ഇനി അതല്ല, നേരത്തെ ശംസുദ്ദീൻ പാലത്തിന്റെ ക്ലിപ്പിട്ടിട്ട് മടവൂരികൾ കാണിച്ചതുപോലെ പേരോട് ഒന്ന് കാണിച്ചു നോക്കിയില്ലേ? എങ്കിൽ അപ്പൊ ഒന്ന് ചിന്തിക്കണ്ടേ? എന്ത് എടോ, ഞാൻ എന്തൊക്കെ പണ്ട് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഇനി അതുമാത്രല്ല, ഇനി അങ്ങനെ സംഭവിക്കൂലേ, ഹാജറാകൂലേ, ശൈത്താൻ ഹാജറാകൂല എന്നാണോ വാദം? എങ്കിൽ പിന്നെ ചെക്കായിട്ട് പോയതാരാ? എങ്കിൽ പിന്നെ ചെക്കായിട്ട് പോയതാരാ? ഞാൻ പറയൂല,